ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കേക്ക് നമ്മുടെ ഡേറ്റ്സും നട്ട്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ചായ ചെമ്പല് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ഡേറ്റ്സ് ആണ്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു സോസ് പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മുടെ ഡേറ്റ്സ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരല്പം വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്നുള്ള വരുമ്പം തന്നെ ഇത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇനി ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പേസ്റ്റാക്കിയെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇതുപോലെ പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ താഴത്തു നിന്ന് അടിഭാഗത്തു നിന്ന് മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാക്കിയുള്ള മൈദയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡേറ്റ്സ് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷമാണ് നമ്മളിതുപോലെ പേസ്റ്റാക്കി അരച്ച് വെക്കുന്നത്. പിന്നെ അതുകൂടി ചേർത്തിട്ട് നമ്മുടെ ബ്ലെൻഡർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ സ്പീഡിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും ലോ സ്പീഡിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ ഇതിലേക്ക് 3-4 ഡേറ്റ്സ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 അല്പം കാഷ്യൂ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം നമ്മുടെ പ്ലം കേക്കിൻ്റെ അതേ രുചിയിലാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1 അല്പം റേസിൻസ് കൂടി കറുത്ത മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 അല്പം ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ താഴത്തു നിന്ന് മുകളിലേക്കായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സോസ് പാനിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഓയിൽ തടവി എടുത്തിട്ടുണ്ട്. ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് ഇതിൽ തടവി കൊടുക്കാവുന്നതാണ്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുകളിലായിട്ട് ഞാൻ 1 അല്പം റേസിൻസും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ സ്റ്റേജിൽ ചേർക്കണം എന്നില്ല. കേക്ക് 1/2 വെന്ത് കിട്ടിയാൽ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇത് അങ്ങ് താണു പോവും. ഞാനത് അങ്ങ് ഓർക്കാതെ ആദ്യം അങ്ങ് ഇട്ട് പോയതാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ 40 മുതൽ 50 മിനിറ്റ് വരെ നോക്കിയിട്ട് കേക്ക് വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
അപ്പം നമ്മുടെ കേക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.